ഞാൻ കാളിദാസന്റെ ശകുന്തള ദേവലോകത്തെ അപ്സരസായ മേനകയുടെ പുത്രി ഞാനും അപ്സരസ് ആണ് കേട്ടോ എന്റെ പുരുഷൻ ചന്ദ്രവംശരാജാവാണ് കലങ്ങാത്ത ആഴി പോലെ ഊഴിയപ്പോലെ ക്ഷിമയുള്ളവൻ ധർമ്മശാസ്ത്ര വിധി അനുസരിച്ച് ഗാന്ധർവ വിവാഹമായിരുന്നു എന്റെ സോദരിമാരെ ചാടി ഓടിപ്പോയി തന്നിഷ്ടം പോലെ വിവാഹം നടത്തരുതേ അതിൽ പുരുഷന്റെ ചതിയുണ്ട് ദേവസഭാതലങ്ങളിൽ ആട്ടവും പാട്ടുമായി കഴിയുകയാണ് കഴിയുകയാണെൻറെ അമ്മ ഭൂമിയിൽ വിശ്വാമിത്രൻ എന്ന ഋഷി രാജർഷിയും ദേവർഷിയും കഴിഞ്ഞ് ഇന്ദ്രഷി പദത്തിന് തപസ് ചെയ്യുന്നു ദേവകൽപ്പന വന്നു മേനക ഭൂമിയിൽ ചെന്ന് വിശ്വാമിത്രന്റെ തപസ് മുടക്കണം ഇല്ലെങ്കിൽ എന്റെ അധികാരകസാര തെറിക്കും വിശ്വാമിത്രന്റേതാവുമെല്ലാം ആജ്ഞ ശിരസാൽ വഹിച്ചു ഗഗനചാരിയായി ഭൂമിയിൽ വന്നു എന്റെ അമ്മ മേനക ദേവേന്ദ്രൻ ആരാ മോൻ അധികാരം പോയാൽ തീർന്നില്ലേ കഥ വിട്ടുകൊടുക്കുമോ പണ്ടയാൾ ഡബ്ല്യു ക്യൂബ്ഡാണ് വൈൻ വിമൻ വെൽത്ത് കൂട്ടത്തിൽ അധികാരവും തപസ്സം മുടക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല തവോ വിഘ്നത്തിന്റെ അന്ത്യം കുറിച്ചത് എന്റെ ഗർഭധാരണത്തിലൂടെയാണ് എന്നെ എന്റെ അമ്മ പ്രസവിച്ച മാത്രയിൽ മാലിനി നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചിട്ട് പോയി ദേവലോകത്തേക്ക് പെറ്റമ്മയുടെ ചതി എൻ്റെ അച്ഛൻ വിശ്വാമിത്ര മഹർഷി തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ആ നദീതീരത്ത് കൈകാലിളക്കി കിടന്നു ശകുന്തങ്ങൾ പക്ഷികൾ ചുറ്റും വന്ന് ലാളിച്ചു മാതൃദുഖം നുകരാതെ തൊട്ടിലാട്ടാതെ താറാട്ടുപാട്ടില്ലാതെ മാതൃ പരിലാളനത്തിന്റെ തലോടലില്ലാതെ ചുംബനമേൽക്കാതെ ഞാൻ കിടന്നു മാനുകളെന്നെ മൂർദാവിലും ശരീരത്തും ഉമ്മ വച്ചു മാതൃസ്നേഹം തന്നു പക്ഷികൾ പഴങ്ങൾ കൊത്തിക്കൊണ്ടുവരും അതുവഴി വന്ന കണ്ണുമാമുനി എന്നെ എടുത്ത ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി തേനും വയമ്പും നാവിൽ തേച്ച് എനിക്ക് പേരിട്ടു ശകുന്തള മുനിമാരും അനസൂയ പ്രിയമത എന്ന തോഴിമാരും എന്നെ വളർത്തി ഞാൻ യൗവനയുക്തിയായി എന്നെക്കുറിച്ച് ചിന്തകൾ തുടങ്ങി എന്നെ മംഗലം കഴിക്കാൻ ആരെങ്കിലും വരുമോ ഞാൻ അപ്സരസല്ലേ ദേവലോകത്തുനിന്ന് ഉപേക്ഷിക്കപ്പെട്ട ഗാനഗന്ധർവന്മാർ എന്നെ വേളി കഴിക്കുമോ എൻ്റെ കൈവിട്ട മോഹങ്ങൾ പൊട്ടിപ്പോയ പട്ടം പോലെ പറക്കാൻ തുടങ്ങി മാനിൻ്റെ മലർമിഴികളിൽ ഞാൻ അഞ്ജനമെഴുതി കൊടുക്കും പ്രാവുകളും തത്തകളും മാടത്തകളും കലബലയുണ്ടാക്കി എന്നോട് സംസാരിക്കും എൻ്റെ വളർത്തച്ഛനായ കണ്ണു മാമുനി വനാന്തരങ്ങളിൽ തപശ്വരിക്ക് പോകും ആ കാലത്താണ് ഒരു രാജകുമാരൻ ആശ്രമത്തിൽ വന്നത് രാജാവ് നായാട്ടിനു വന്നതാണെന്ന് പറഞ്ഞു രാക്ഷസന്മാരുടെ ഉപദ്രവം ഉണ്ടോയെന്ന് അന്വേഷിച്ചു അതിനാണ് ഞാൻ സേനകളോടൊപ്പം വന്നത് ഞാൻ അപ്സരസാണെന്ന് പറഞ്ഞു എൻ്റെ മനസ്സും ശരീരവും അദ്ദേഹം കീഴ്പ്പെടുത്തി നിഷ്കളങ്കയായി ഞാൻ വശംവധയായി രാജാവ് സേനകളുമായി കൊട്ടാരത്തിലേക്ക് പോകാൻ തുനിഞ്ഞു രാജാവ് എന്നോട് യാത്ര പറഞ്ഞു ഒരു മോതിരം നീട്ടി തന്നു ഞാൻ വാങ്ങിയിട്ടോ അദ്ദേഹം വിരലിൽ ഇട്ടു തന്നു ഇനിയും വരുമെന്ന് പറഞ്ഞു പട്ടമഹർഷിയായി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞു എന്റെ വളർത്തച്ഛൻ കണ്ണുവ മുനി കന്യദാനം ചെയ്യാൻ തിരക്ക് കൂട്ടുന്ന സമയത്തായിരുന്നു ഇത് തൃഹാലജ്ഞാനിയായ അദ്ദേഹം ഇതെല്ലാം ഞാൻ പറയാതെ തന്നെ അറിഞ്ഞിരിക്കണം എന്നോടൊരു അപ്രിയവും കാണിച്ചില്ല ഞാൻ മാത്രമല്ല കെട്ടോ ആശ്രമത്തിൽ വളരുന്നത് എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുകൂടി വളരുന്നുണ്ടായിരുന്നു രാജാവ് തിരിഞ്ഞു നോക്കിയില്ല ഞാൻ പൂർണ്ണ ഗർഭിണിയായപ്പോൾ മാമുനി രണ്ട് ശിഷ്യന്മാരോടൊപ്പം ദുഷ്യന്ത രാജധാനിയിലേക്ക് സന്ദേശം കൊടുത്തുവിട്ടു അവരെന്നെയും കൂട്ടി കൊട്ടാരത്തിലെത്തി മഹാരാജാവ് ആശ്രമത്തിൽ വെച്ച് വേളി കഴിച്ചതാണെന്നും ഗർഭിണിയായി എന്നെ സ്വീകരിക്കണമെന്നുമായിരുന്നു സന്ദേശം ഞാൻ ചെന്നപ്പോൾ അറിയാത്ത പോലെ നിന്നു എന്നെ ഏതോ പരസ്ത്രീയായി കണ്ടു വൃക്ഷങ്ങൾ ബലിക്കാതെ വന്നോ ചോദ്യം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു എന്നെ താങ്ങി പിടിക്കേണ്ട എന്റെ ഗർഭത്തിന് ഉത്തരവാദിയായ ഭർത്താവ് കണ്ട മാവൻറെയും പ്ലാവിൻറെയും വിശേഷങ്ങൾ അന്വേഷിക്കുന്നു എന്നെ കഴിച്ച പെണ്ണാണെന്നും എന്നെ സ്വീകരിക്കണമെന്നും ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ അറിയില്ല ഞാൻ വീളി കഴിച്ചിട്ടുമില്ല കൊട്ടാരത്തിൽ വേറെ രാജ്ഞിയോടൊപ്പം കഴിയുന്ന ആളാണ് ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു വേളി കഴിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോന്നും ചോദിച്ചു മുദ്രാമൂത്രം ഉണ്ടെന്നു പറഞ്ഞു ഞാൻ അത് സോമാവതാര സ്നാനഘട്ടത്തിൽ കളഞ്ഞുപോയെന്നും പറഞ്ഞു രാജാവിന്റെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി പക്ഷിമൃഗാദികളിലെ സ്ത്രീകൾക്ക് പോലും അതികഠിനമായ ബുദ്ധി സാമർഥ്യമുണ്ട് കുയിൽ പെണ്ണ് തന്റെ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊണ്ടല്ലേ വളർത്തിക്കുന്നത് പിന്നെ ആ മനുഷ്യസ്ത്രീയുടെ കാര്യം പറയണോ ധർമ്മശാസ്ത്ര വിധി അനുസരിച്ച് ഗാന്ധർവൻ ചെയ്തവൻ എന്നിലുണ്ടാവുന്ന പുത്രനെ രാജാവാക്കാമെന്ന് കൽപ്പിച്ചവൻ എന്നോടൊപ്പം കഴിഞ്ഞ എൻറെ പുരുഷൻ നിന്നെ അറിയില്ലാന്ന് കണ്ടിട്ടില്ലാന്ന് നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കുണ്ടായ ദുഃഖം ഞാൻ കാണാത്ത എന്റെ അമ്മയെ വിളിച്ചു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഈ നിന്നു കത്തുന്ന വാക്കുകൾ എന്റെ ആണ്ടു ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ കാണാത്ത എന്റെ അമ്മയെ വിളിച്ചു രക്ഷിക്കണേ അല്ലെങ്കിൽ ഈ ഭൂമി എന്നെ താഴ്ത്തണേ ഞാൻ അലമുറയിട്ട് പൊട്ടിക്കരഞ്ഞു കൊട്ടാരക്കെട്ടിന് പുറത്തു വന്നപ്പോൾ മുനിയുടെ ശിഷ്യന്മാരും എന്നെ ഉപേക്ഷിച്ചു പോയി എന്റെ അമ്മയെ ഞാൻ വിളിച്ചു ഗഗനജാരിയായ അമ്മ വന്നു എന്നെയും കൂട്ടി ഹേമ പോയി അവിടെ കശ്യപന്റെ ആശ്രമത്തിൽ എന്നെ പരിചരിച്ചു വലിയ വേദന ഞാൻ അനുഭവിച്ചു സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അടുത്ത നിമിഷം ഞാൻ നിർവൃതി പൂണ്ടു എനിക്ക് പുത്രൻ പിറന്നു സർവധമനൻ എന്റെ എല്ലാ വേദനകളും എന്റെ മകനിലൂടെ എനിക്ക് അനുഭൂതിയായി ഇതിനിടയിലാണ് ഞാൻ ചിലതൊക്കെ കേട്ടറിഞ്ഞത് എന്റെ മുദ്രാമോതിരം ഒരു മത്സ്യം മിഴുങ്ങി അതിനെ പിടിച്ച മുക്കുവൻ ആ മോതിരം ചന്തയിൽ കൊണ്ട് വിറ്റു അയാളെ രാജകിങ്കിരന്മാർ പിടികൂടി രാജാവിന് മോദ്രം കിട്ടി രാജാവ് ദുഃഖത്തിലാണ്ടു ഞാനില്ലാതെ ജീവിക്കാൻ വയ്യെന്നായി ഞാനില്ലെങ്കിൽ രാജഭരണം വേണ്ടാന്ന് വെക്കൂന്നു പറഞ്ഞു മറ്റൊന്നുകൂടി ഞാൻ അറിഞ്ഞുകെട്ടോ ഞാൻ ആശ്രമത്തിൽ ദുഷ്യന്തിനും മാത്രം നനച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുർവാസാവ് എന്ന മഹർഷി വന്നെന്നും ഞാൻ സ്വപ്നത്തിൽ എന്ന പോലെ ദുഷ്യന്തനെ ഓർത്തിരുന്നതിനാൽ മുനിയെ സ്വീകരിക്കാത്തതിനാൽ അദ്ദേഹം എന്നെ ശപിച്ചു നീ ആരെ ഓർത്തിരിക്കുന്നുവോ അവൻ നിന്നെ മറന്നുപോകട്ടെ എന്ന് പിന്നെ തോഴിമാർ കാല് പിടിച്ച് ശാപമോഷം ഇരുന്നു എന്തെങ്കിലും അടയാളങ്ങൾ കണ്ടാൽ ഓർമ്മിക്കുമെന്നും പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത മഹർഷി ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത അമ്മ എന്റെ അച്ഛൻ ഞാൻ വിധിയെ പഠിച്ചില്ല എല്ലാ പെൺകുട്ടികളുടെയും അവസ്ഥ ഇതാണെന്ന് തോന്നി മുദ്രാമോദ്രം കണ്ട രാജാവിന് എന്നെ കൂടാതെ ജീവിക്കാൻ വയ്യെന്നായല്ലോ ദേവാസുര യുദ്ധത്തിനായി ഇന്ദ്രൻ ദുഷ്യന്തനെ ദേവലോകത്തേക്ക് വിളിച്ചു രാജാവ് യുദ്ധം കഴിഞ്ഞു മടങ്ങി കാശ്യപാശ്രമത്തിലേക്ക് വന്നു എന്റെ മകൻ സിംഹത്തിന്റെ വാപൊളിച്ച് പല്ലെണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജാവ് കശ്യപന്റെ അനുഗ്രഹം വാങ്ങി കൊട്ടാരത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് സ്ഥാനം തരാമെന്ന് പറഞ്ഞു മകനെ കാലശേഷം യുവരാജാവാക്കാമെന്നു പറഞ്ഞു ഞാൻ പോണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ ആർക്കും അപവാദം കേൾപ്പിക്കുന്നില്ല ഞാൻ ഹസ്തിനപുരിയിലേക്ക് പോകുന്നു